നമസ്കാരം. മൂന്നാംഘട്ട തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ വോട്ടർമാരുടെ മികച്ച പ്രതികരണമാണ് കാണാൻ കഴിയുന്നത്. പത്തനംതിട്ട, കോട്ടയം, വയനാട് മണ്ഡലങ്ങളാണ് പോളിംഗ് ശതമാനത്തിൽ മുന്നിലുള്ളത്. കണ്ണൂർ, തൃശൂർ മണ്ഡലങ്ങളിലും പൊന്നാനിയിലും രാവിലത്തെ നിലയിൽ നിന്നും നേരിയ മാറ്റം വന്നിട്ടുണ്ട്. നിലവിലെ കണക്കുകൾ പ്രകാരം 20 മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം 33.6% പിന്നിട്ടു. തിരുവനന്തപുരത്ത് 32.7%, ആറ്റിങ്ങൽ 33.9%, കൊല്ലം 33.65%, പത്തനംതിട്ടയിൽ 34.4%, മാവേലിക്കരയിലും 34.5%, കോട്ടയത്തോട്ട് വരികയാണെങ്കിൽ 34.6%, ആലപ്പുഴയിൽ 32.2%, ഇടുക്കിയിൽ 32.2%, എറണാകുളം 31.8%, ചാലക്കുടിയിലോട്ട് വരികയാണെങ്കിൽ 34.5%, തൃശൂർ 33.6%, ആലത്തൂർ മണ്ഡലത്തിലോട്ട് വരികയാണെങ്കിൽ 32.7%, പാലക്കാട് മണ്ഡലത്തിലോട്ട് വരികയാണെങ്കിൽ 35.57%, പൊന്നാനിയിൽ 30.4%, മലപ്പുറം ജില്ലയിൽ 32.7%, കോഴിക്കോട് 30.1%, വയനാട്ടിലോട്ട് വരുമ്പോൾ 35.57%, വടകര മണ്ഡലത്തിൽ 33.2%, കണ്ണൂർ മണ്ഡലത്തിലോട്ട് വരുമ്പോൾ 37.1%, കാസർഗോഡ് മണ്ഡലത്തിൽ 32.39%, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ ആദ്യ മണിക്കൂറുകളിൽ കനത്ത പോളിംഗ് ആണ് നടക്കുന്നത്. 3 മണിക്കൂർ പോളിംഗ് പിന്നിടുമ്പോൾ 13% പിന്നിട്ടതായാണ് റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ പത്തനംതിട്ടയിലും തൃശൂരിലുമാണ് ആദ്യ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ വോട്ടെടുപ്പ് 4 മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലൂടെ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ വയനാട് മണ്ഡലത്തിലാണ് കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. അതുപോലെ കണ്ണൂരിലും നല്ല പോളിംഗ് തന്നെയാണ് തുടക്കം മുതൽ കാഴ്ചവെക്കുന്നത്. അതിനിടെ സംസ്ഥാനത്ത് വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപക തകരാറുണ്ടെന്ന ആക്ഷേപം ഉയരുകയും ചെയ്തു. എന്നാൽ കോവളം ചൊവ്വരയിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ താമരയ്ക്ക് വോട്ട് പതിയുമെന്ന ആരോപണം തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വരികയും ചെയ്തു. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ, തിരുവനന്തപുരം ജില്ലാ കലക്ടർ എന്നിവരാണ് ഇക്കാര്യം തള്ളിയത്. അതിനിടെ കൊല്ലത്ത് കള്ളവോട്ട് നടന്നതായി ഒരു പരാതി ലഭിക്കുകയും ചെയ്തു. കൊല്ലം പട്ടത്താനം സ്കൂളിൽ ബൂത്ത് നമ്പർ 50 കള്ളവോട്ട് നടന്നത്. മാടനട സ്വദേശി മഞ്ജു വോട്ട് ചെയ്യാനെത്തിയപ്പോൾ തൻ്റെ വോട്ട് മറ്റാരോ ചെയ്തു എന്നാണ് പോളിംഗ് ഓഫീസർ അറിയിച്ചത്. സംഭവത്തെ തുടർന്ന് പോളിംഗ് ബൂത്തിൽ ആളുകൾ പ്രതിഷേധിക്കുകയും ചെയ്തു. ഇതോടെ വോട്ട് ചെയ്യാൻ അനുവദിക്കാമെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിക്കുകയും ചെയ്തു. സംഭവം ഗൗരവതരമെന്ന് കൊല്ലം കലക്ടർ പ്രതികരിക്കുകയും ചെയ്തു. വിഷയം പരിശോധിക്കുമെന്നും കലക്ടർ അറിയിച്ചു. കള്ളവോട്ട് ചെയ്ത ആളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.